റിയേശുവോടൊപ്പം യേശുവേ അറിയോടൊപ്പം അറിയുവോടൊപ്പം യേശുവേ അറിയമ്മയോടൊപ്പം അമ്മയെ മകനോടു ചേർക്കണേ എന്നും പ്രിയനായി മാറ്റണേ ഇനിയെന്നും എന്നുള്ളിൽ പൊതുസ്നേഹമാകണേ ഇനിയെന്നും എന്നുള്ളിൽ പൊതു സ്നേഹമാകണേ അമ്മേ മരിയേ പഠിപ്പിക്കും അമ്മയുടെ വിമല വിമലഹൃദയമാണ് സകലവിധ സുഹൃത പുണ്യങ്ങളുടെയും വിളനിലൂയ്യ ഇതെന്താണ് ഇത് എന്താ ഇത് ഇവിടെ ആരോ പറഞ്ഞു ഇത് ഗ്ലാസ അല്ലേ ലുയ്യ ഇത് വെള്ളം എന്ന് പറഞ്ഞാലും ശരിയാണ് ഗ്ലാസ് എന്ന് പറഞ്ഞാലും ശരിയാണ് അല്ലേ ലൂയ്യ പ്രിയമുള്ളവരെ ഇത് ഗ്ലാസ് ആണ് എനിക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു തരുന്നത് വെള്ളമാണോ ഗ്ലാസ് ആണോ വെള്ളമാണ് പക്ഷെ കയ്യിൽ കിട്ടുന്ന എന്താ വെള്ളമാണോ ഗ്ലാസ് ആണോ ഗ്ലാസ് അതിലാണ് വെള്ളം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഒരു ചോദ്യം ചോദ്യം ചോദിക്കാം നമ്മൾ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നു ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് ടാങ്കിൽ നിന്ന് ടാങ്കിൽ നിന്നാണോ വെള്ളം വരുന്നത് അല്ല കെണീന്ന് എന്നാൽ കെട്ടിന്നാണോ അപ്പൊ വെള്ളം കിട്ടുന്നത് അല്ല ടാങ്കിൽ നിന്ന് രണ്ടും ശരിയാ അല്ലെ അനന്ത കൃപാലുവായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നിന്നും ഈ കൃപ അടിച്ചു കയറ്റിയിട്ട ടാങ്കാണ് മറിയം ഫുൾ ഓഫ് ഗ്രേസ് കൃപയാൽ നിറയപ്പെട്ടവൾ ഒന്ന് കരകൾ അടിച്ച് മഹത്തപ്പെടുത്തി അല്ലെ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ കൃപയിൽ നിന്ന് ഈ ഒരു വ്യക്തി വിശുദ്ധ അൽഫോൺ കോരി പറയുന്നു പരിശുദ്ധ തൃത്വവും സർവ കൃപകളും നിറച്ചു വെച്ചിരിക്കുന്ന ഭണ്ഡാകാരമാണ് മറിയത്തിന്റെ വിമല ഹൃദയം ഈ കൃപ വേണ്ടവർ മറിയത്തിനരി ചെന്നോണം ചുമ്മാ പോയി ഈ ദൈവ ദൈവകൃപ നിറച്ചു ദൈവകൃപ കൃപ നിറഞ്ഞവളെ നിറച്ചു വെച്ചിരിക്കുക എന്നേ മക്കൾക്ക് വേണേ അമ്മയുടെ അടുത്തെത്തണം അല്ലേ ലൂയ്യ അപ്പൻ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് അപ്പനാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ല എന്നതുപോലെ തന്നെ പരിശുദ്ധ തൃത്വം ഈ മറിയത്തെ ഇതാ സർവ പൂർണതയുടെ നിറവായി കണ്ടു അവളിലെല്ലാം സുരക്ഷിതമാണ് കൃത്യതയാണ് വ്യക്തതയാണ് കൃപയുടെ നിറവാണ് എല്ലാം കണ്ടറിഞ്ഞു ദൈവം അതുകൊണ്ട് അവളെ ഭരമേൽപ്പിച്ചു അതുകൊണ്ട് മറിയത്തെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു അല്ലേ ലുയ്യാ ഹല്ലു നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്താ പരിശുദ്ധ അമ്മയെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് അല്ലേ പറയാൻ പ്രാർത്ഥിക്കാറില്ല എങ്ങനെ എന്തിനാ ഈ വിമല ഹൃദയം വഴി കയറുന്നത് അല്ലാതെ തിരി ഹൃദയത്തിലേക്ക് അല്ലേ ലുയ്യ നമുക്കറിയാം സ്റ്റെബിലൈസർ അല്ലേ എന്തിനാ സ്റ്റെബിലൈസർ വോൾട്ടേജ് കൃത്യമായി സന്തുലനമായ അവസ്ഥയിൽ വിടാൻ വേണ്ടിയ സ്റ്റെബിലൈസർ സോദരങ്ങളെ പരിശുദ്ധി അമ്മയെക്കുറിച്ച് സിമ്പിളായി ഒക്കെ ധ്യാനിക്കും ഞാനൊരു സിമ്പിളായ മരിയോളജി ആട്ടെ പറയുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങളൊക്കെ ഒത്തിരിയേറെ പ്രാവീണ്യവും ആഴമായ ഉന്നതിയും പദവികളൊക്കെ ഉള്ള ശ്രേഷ്ഠരായി ഇവിടെ ഇരിക്കുന്നത് എന്നാൽ കുഞ്ഞുങ്ങളെ പോലെ ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ വലതകരമൂർത്തി ഹല്ലേ ലുയ്യ സോദരങ്ങളെ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഈ മറിയത്തുമായി ഒന്നും തുല്യം ചെയ്തു നോക്കാം നമുക്ക് സ്റ്റെബിലൈസർ മറിയാമെന്ന അല്ലാതെ ഞാൻ പറഞ്ഞു വരിക അതുപോലെ ചിന്തിക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞ് മനസ്സുകൊണ്ട് ധ്യാനിക്കാം എന്നിൽ പാപാവസ്ഥകളും ദുശീലങ്ങളും ദുഷ്ടടക്കങ്ങളും എനിക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എന്ന ഞാൻ എന്നിലെ ഞാൻ എനിക്ക് കഴിയുന്നില്ല കർത്താ ഒരു അവസ്ഥയുണ്ട് മനുഷ്യന് ഈ സമയത്ത് സ്വർഗം നിയോഗിച്ചിരിക്കുന്നു പാപികളുടെ സങ്കേതത്തെ സഹോദരങ്ങളെ എന്നിലെ വോൾട്ടേജ് കുറഞ്ഞ അവസ്ഥ ഈ അവസ്ഥയുമായി ഞാൻ ഈ സ്റ്റെബിലൈസറിൻ്റെ അടുത്തെത്തുക പക്ഷേ ഈ സ്റ്റെബിലൈസർ എന്റെ കുറവുള്ള വോൾട്ടേജിന്റെ അവസ്ഥയെ ഏറ്റുവാങ്ങും കാരണം പാപയുടെ സങ്കേതമല്ലേ ഓ മോനെ മക്കളെ എന്തിനാ എന്നെ വിഷമിക്കല്ലേ വാ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുമ്പോൾ അമ്മയുടെ കൃപയുടെ നിറവിൽ എന്റെ കുറവുകൾ ചേർത്ത് വെക്കുമ്പോൾ ഔട്ട് വരുന്നത് കൃപയുടെ നിറവായി തന്നെയാ ഹലേ ലോയ്യ ആ കൃപയുടെ നിറവിനെ ഈശോയ്ക്ക് പിന്നെ ഈശോ സ്വാഗതം ചെയ്യും മറ്റൊരു മുഖം കൂടിയുണ്ട് എന്നിൽ അമിതമായ ആവേശം ഭയങ്കര അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മൾ ആത്മീയമായ ഉന്നതി എനിക്കെല്ലാം അറിയാം ഞാൻ ആത്മീയമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ഒരു പരിസേയ ചിന്ത നമ്മളൊക്കെ അറിയാതെ നമ്മൾ നിറയും എനിക്കെല്ലാം അറിയാം വചനത്തിന്റെ അറിയാം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള അത് പുറമേ നമ്മളിങ്ങനെ അയ്യോ അങ്ങനെയൊന്നും അല്ലെന്ന് കാണിക്കുകയും ചെയ്യും ഈ ആത്മീയ തീവ്രതയുടെ ഒരു അന്ധതയുണ്ട് ഒരു ഉന്നതിയുണ്ട് അത് വരുമ്പോഴും ഈ സ്റ്റെബിലൈസർ എന്ത് ചെയ്യുന്നറിയാമോ ഇത്രയൊന്നും വേണ്ട നമുക്ക് ഒരു ആലശയടക്കം ഒരു ആത്മ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഈ ഫലമൊക്കെ കൊടുത്ത് അമ്മ വീണ്ടും ആ അമിതമായ ആവേശം കുറച്ച് വളരെ സാധാരണത്തിലേക്ക് ഈ വോൾട്ടേജ് കടത്തി വിട്ട് ദൈവത്തിന് സ്വീകാര്യമാക്കി മാറ്റും വലത്യ ഹലേ ലുയ്യ അങ്ങനെ മാറ്റിവിട്ട രണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയത് ഹല്ലേ ലുയ്യ മുപ്പത് മുപ്പത് വർഷം പഠിപ്പിച്ചു ഒരു മോനെ അവൻ യേശു മൂന്ന് മാസം പഠിപ്പിച്ചു എങ്ങനെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് അവൻ സ്നാപയോന ഇന്നലെ നമ്മൾ കണ്ടു സോദരങ്ങളെ എന്ത് രസവും ഇവരുടെ ജീവിതം നോക്കി കേട്ടോ ഈ അമ്മ പഠിപ്പിച്ച രണ്ട് മക്കള് അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും കിട്ടിയ രണ്ട് മക്കള് അവർ ആദ്യം പറഞ്ഞത് എന്താ പ്രഘോഷിച്ചത് മാനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കും അമ്മയാൽ പഠിപ്പിക്കപ്പെട്ടാൽ നമ്മൾ സായത്തമാക്കുക ഒന്ന് ഇനി നോക്കിക്കേ ഈ മക്കളുടെ എളിമ നോക്കോണം കേട്ടോ സ്നാവകനാണെങ്കിൽ എളിമ കൊണ്ട് ചോളിയിട്ട് പറയുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ വളരണം ഞാൻ കുറയണം അമ്മ പഠിപ്പിക്കുന്ന മക്കൾക്ക് മറ്റുള്ളവരെ ഉയർത്തുന്ന എളിമയുടെ ആഴങ്ങളിലേക്ക് വളരാൻ പറ്റും ഈശോ നോക്കിയപ്പം ഈശോയ്ക്ക് മനസ്സിലായി സ്നാപകൻ ഭയങ്കര എളിമയാ എന്ന ഒരു പണി ചെയ്യാം ആ എളിമയുടെ വളരെ സാക്ഷ്യമായി വരുന്ന ആ സ്നാപകന്റെ മുമ്പിൽ ഈ ദൈവം തന്നെ ശിരസ് നമിച്ചു സ്നാപകനെ വലിയവനാക്കി ഈശോ ചെറിയവനായി കണ്ടോ എളിമ കൊണ്ട് മത്സരിക്കുന്ന മനോഭാവം ഈ കാലഘട്ടത്തിനും എനിക്കും നിനക്കും ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കേണ്ട ദൈവിക ശീലാണ് ഈ തിരിച്ചറിവ് എന്താ അമ്മ പഠിപ്പിക്കണം അമ്മ എപ്പോഴും ഇല്ലായ്മയിലും വല്ലായ്മയിലും പരാതി പറയാതെ പരിഭവം പറയാതെ എളിമയുടെ നിറവായി നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ ആന്തരിക സൗഖ്യദാനത്തിന്റെ കാലമാണല്ലോ നമുക്കറിയാം ഒരുപാട് ആന്തരി എത്രയോ ആന്തരിക സൗഖ്യത നമ്മൾ കൂടുന്നല്ലേ എന്നിട്ടും സൗഖ്യമില്ല ഉണ്ടോ ഇല്ല സൗഖ്യമുണ്ടെന്നൊക്കെ നമ്മൾ കരുതും വീണ്ടും പ്രതികൂലമായ ഒരവസ്ഥ എന്നെ തോണ്ടിക്കീറുന്ന അവസ്ഥ വരുമ്പോൾ എൻ്റെ സൗഖ്യമൊക്കെ പോയിട്ട് ഞാൻ പിന്നെയും തിരിഞ്ഞടിക്കും പ്രിയമുള്ളവരെ ആന്തരിക സൗഖ്യം യഥാർത്ഥമായി സ്വീകരിക്കാൻ ഇതാ ഒരു സദ്വാർത്ത ആവേ സത്വാർത്ത വലത പരിശുദ്ധ അമ്മ എന്ന അമ്മയുടെ മക്കളായി മാറുക എന്നുള്ളത് മാത്രമാണ് ആന്തിരി സൗഖ്യത്തിന്റെ യഥാർത്ഥമായ മുഖം പിന്നെ നമുക്ക് ആന്ധ്രീ സൗഖ്യമായിരിക്കും നിങ്ങൾ നോക്കിക്കോണം അമ്മ അമ്മയുടെ ഉദരത്തിൽ വചനം മാംസമാകുന്ന ആ അവസ്ഥയിൽ ഫസ്റ്റില് ഉരുവാകുമ്പോൾ ആ അനുഭവിക്കുന്ന മനോഭാവം എന്നാന്ന് അറിയാമോ ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവ അല്ലെ ലോയ്യാ കാരണം ആ മനോഭാവത്തിൽ അമ്മ നിറഞ്ഞിരിക്കുക ആ സമയത്താണ് ഈശോ വന്ന് ഉരുവാകുക വചനം മാംസമാവുക മറിയത്തിന്റെ സമ്മത്തോടു കൂടി അപ്പോൾ ഈ കുഞ്ഞ് സായത്തമാക്കുന്ന വികാരം എളിമ എന്ന വികാരം കണ്ടോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവം സാംശീകരിച്ച് ഗമേനിൽ ആ പുത്രൻ പറഞ്ഞു പിതാവ് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അല്ലേ ലോയ്യ ഇനി നോക്കിക്കോ ഉദരത്തിൽ ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ഈ അമ്മ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ പോവുക അപ്പൊ ആ ഉദ്ര കിടത്തോണ്ട് കുഞ്ഞ് മനസ്സിലാക്കുന്ന എന്താ എൻ്റെ അമ്മ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവുമുള്ള ഉള്ള സാക്ഷ്യ ജീവിതമാണ് കഴിക്കുക അവനും സഹായത്തമാക്കി പാലസ്തീന മുഴുവൻ ചുറ്റി നടന്ന് അന്തർക്ക് കാഴ്ച നൽകി ചെടർക്ക് കേഴിവ് നൽകി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി തളർന്നവർക്ക് ബലം പകർന്നു മരിച്ചവരെ പോലും ജീവിപ്പിച്ച ആ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും നിറഞ്ഞ സ്നേഹത്തിന്റെ കരുണയുടെ അനുകമ്പയുടെ ജീവിതം സാക്ഷീകരിച്ചത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായപ്പോഴാണ് അല്ലേ ലോയ്യ ഇനി നോക്കിക്കോ അമ്മയുടെ ഈ എളിമ എന്ന് പറയുന്നത് എന്താ കർത്താ ഇതാ ഈ ുടെ താഴ്മയെ കടാക്ഷിച്ചു കണ്ടോ താഴ്മ കൊണ്ട് ചെറുതായി മാറി ഒരിക്കൽ പോലും എൻ്റെ ഉദരം കണ്ടോ ഇതിൽ ആരാന്ന് അറിയാവോ ഒരിക്കലും അമ്മ എടുത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ മോൻ ഈ മോൻ ശിഷ്യരുടെ ശിഷ്യരുടെ പാദങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് ജീവിതം ചേർത്തു എൻ്റെ സ്നേഹ സ്നേഹസോദരങ്ങളെ ഒന്ന് ധ്യാനിക്കാം സന്തോഷമില്ലാതെ എന്തിനും ഏതിനും പിറുപിറുക്കുന്ന ഒന്നിനും സന്തോഷം തോന്നുന്നില്ലാത്തൊരു ജീവിതമാണോ എൻ്റെയും നിൻ്റെയും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ അമ്മയെ ചേർന്ന് പുലുക അമ്മയെ ചേർത്ത് പിടിക്കുക എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമെന്ന് വിളിച്ച് ആ നെഞ്ചോട് മുഖം പൊഴുത്തുക അമ്മ നിനക്ക് വേണ്ടുവോളം തരും അമ്മ നമുക്ക് വേണ്ടുവോളം തരും സ്നേഹത്തിൻ്റെ ആഴം കൃപയുടെ സ്നേഹനിലാവ് പകർത്തും അമ്മ അമ്മയ്ക്ക് പറ്റൂ അമ്മ എന്തു പറയുന്നു അത് സ്വർഗം കൂടെയാണ് കാരണം ദൈവഹിതത്തിന് നിരക്കാത്തതൊന്നും അമ്മ പറയില്ല പ്രവർത്തിക്കില്ലെന്ന് സ്വർഗത്തിനറിയാം തൃത്വത്തിനറിയാം അങ്ങനെയെങ്കിൽ അമ്മേ എൻ്റെ ജീവിതം ഇതാ ഞാൻ സമർപ്പിക്കുന്നു ആത്മീയ മന്ദതയിലാണോ ഞാൻ ആത്മീയ ഉന്നതിയിലാണോ ഞാൻ ശാന്തമാകണം ഞാൻ കാരണം എനിക്കൊരു നല്ല അമ്മയുണ്ട് ഞാൻ എത്ര ആത്മീയ മന്ദതയിലാണെങ്കിലും എൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അമ്മ പറയും കുഞ്ഞു കരയണ്ടടാ എൻ്റെ മോൾ എന്തിനാ കരയുന്നേ നിനക്ക് ഈശോയെ തരാ ഞാൻ നമ്മുടെ ഈശോയല്ലേ അവൻ കരുണയുള്ളവനല്ലേ മോനെ നിന്നെ കാത്തല്ലേ അവനിരിക്കുന്നേ എന്ന് പറയുന്ന സ്നേഹം അതേ സോദരങ്ങളെ നമ്മളൊക്കെ സത്യത്തിൽ പാവപ്പെട്ട ജീവിതങ്ങളല്ലേ നമ്മൾ എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഒരു മുന്നേ ഒരു ലക്ഷ്യം പോലും ഉണ്ടോ പലപ്പോഴും നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നാൽ കർത്താവ് കർത്താവരളി ചെയ്യുന്നു മകനെ നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് ബഹുമാനനാണ് ഏശയ്യ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും യോഹനുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഞാൻ ഈ വചനം ഇവിടെ പറയുവാൻ പ്രേരണ കിട്ടുന്നത് ഈ സമൂഹത്തിൽ ഹൃദയം നുറുങ്ങി കരയുന്ന മക്കൾ ഇവിടെയുണ്ട് പ്രിയമുള്ളവരെ അവരോട് കർത്താവ് പറയുക നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട കുഞ്ഞേ എൻ്റെ അമ്മ എൻ്റെ അമ്മ നിന്നെ തലോടി തഴുകി താരാറ്റുപാടും എൻ്റെ അമ്മയെ നീ സ്നേഹിച്ചാൽ നീ നീ നിന്നെ തന്നെ ചെറുതാക്കും ചെറുതാകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കൃപ എന്ന് പറഞ്ഞാൽ കർത്താവേ എൻ്റെ ചുറ്റുപാടിൽ കാണുന്നവരെ എന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള തിരിച്ചറിവ് ഒന്നുമല്ല നാഥ എനിക്കൊന്നുമില്ല അങ്ങാണ് എൻ്റെ സർവം എനിക്കുള്ളതെല്ലാം അവിടുത്തെ സ്നേഹദാനമല്ലേ പരിശുദ്ധയെ അമ്മേ സന്തോഷത്തിൻ്റെ കാരണമേ ആകാശമോക്ഷത്തിൻ്റെ വാതിലേ സന്തോഷത്തിൽ നിറഞ്ഞ് അമ്മയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം സായത്തമാക്കി ഒരു അപ്പൂപ്പൻ താടി പോലെ ഞാൻ യാത്ര ചെയ്യട്ടെ അമ്മേൻ സഹോദരങ്ങളെ എനിക്ക് മക്കൾ രണ്ടുപേര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ് ഒരു ക്രിസ്മസിൻ്റെ തുടക്കം ജനു ഡിസംബർ ഒന്നാം തീയതി രാവിലെ ഞാൻ പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സ്റ്റാറൊക്കെ വാങ്ങി വീട്ടിലെത്തി മോനും മോളും ഓടി വന്നു എന്നാ അപ്പേ ഇത് ഞാൻ പറഞ്ഞുടാ സ്റ്റാർ വാങ്ങിതാം കെട്ടിത്തോക്കണ്ടേ സ്റ്റാർ ഒന്ന് കാണിച്ചേ അപ്പേ കാണിച്ചെ കുഞ്ഞുങ്ങളുമ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പാ പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങളല്ലേ അവർ ഓടി വന്നു പാഴ്സലൊക്കെ ഇങ്ങനെ പൊളിച്ചു സ്റ്റാർ എടുത്ത് നിവൃത്തി ഹായ് എന്നാ ശേല അപ്പേ സ്റ്റാർ കാണാൻ എന്നാ ശേല അമ്മച്ചി ഓടി വന്നേ ഭാര്യ ഓടി വന്നു എന്നാ എന്നാ ദേ കണ്ടോ നക്ഷത്രം കണ്ടോ ഓ എന്നാ ശൈല വേവിച്ചേടാ നല്ല നക്ഷത്രമാണല്ലോ ഭാര്യയും പറഞ്ഞു പ്രിയമുള്ളവരെ ഞങ്ങൾ ഈ നക്ഷത്രത്തിന്റെ ഭംഗിയൊക്കെ കണ്ടങ്ങനെ നിൽക്കുക ഏതായാലും മോൻ പറഞ്ഞ അപ്പേ ഇത് കെട്ടിത്തോക്കപ്പേ ഞാൻ പറഞ്ഞ സന്ധ്യ ആകട്ടെ ഇപ്പോഴാണോ പകലല്ലേ ആ സാരമില്ല കെട്ടിത്തോക്കേ ഞാൻ മുറ്റത്തെ ചില്ലയിൽ നക്ഷത്രം കെട്ടിത്തോക്കി ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്തെല്ലാം റെഡിയാക്കി വെച്ചു ഉച്ചയായി സായന്തനമായി സന്ധ്യയായി ഇരുൾ വീണു അപ്പേ അപ്പേ ഇതേ നക്ഷത്രം ചാർജ് കളിക്കെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു പ്രിയമുള്ളവരെ മുറ്റം മുഴുവൻ പ്രകാശോരണി പരത്തി നക്ഷത്രം മെല്ലെ ഇങ്ങനെ ഇളകി ആടുക അങ്ങനെയാണല്ലോ അല്ലെ സ്റ്റാർ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ നല്ല ഡിസൈൻ എന്ത് രസമാണെന്നറിയാവോ സുഷിരങ്ങളിലൂടെ പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞ് അത് മുറ്റം മുഴുവൻ ഇങ്ങനെ മെല്ലെ പരന്നുകിടക്കുകയാ മുറ്റം മുഴുവൻ ഇങ്ങനെ പരന്നുകിടക്കുകയാ മക്കള് പറഞ്ഞു എന്നോ ശേലാപ്പേ അവരുടെ ഹൃദയ സന്തോഷം നിർമ്മല സന്തോഷം അവരിങ്ങനെ തുള്ളിച്ചാടുക ഭാര്യ ജോച്ചി എവിടുന്നേച്ചിരുന്നത് വാങ്ങിച്ചു നല്ല ശേലാ കേട്ടോ നല്ല ഡിസൈന ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഡിം നിക്കും പോയി കുറ്റൂരിട്ട് അപ്പേ കരണ്ട് പോയ അപ്പേ സാരമില്ലടാ കരണ്ട് വരും ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു തെല്ല് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കരണ്ട് വന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്നറിയാമോ തന്നെ കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ നക്ഷത്രം അവിടെ കെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത ഇരുട്ട് അവിടെ വ്യാപിച്ചിരുന്നു ഇതൊന്നുമല്ല എന്നെ സ്പർശിച്ചത് ഈ കറണ്ട് വന്നു കഴിഞ്ഞു വീണ്ടും വെളിച്ചം വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞുമോളോട് അതായത് അനിയത്തിയോട് ചേട്ടായി പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്നെ വല്ലാതെ ഒന്ന് സ്പർശിച്ചു ആ ചേട്ടായി പറഞ്ഞു കൊടുക്കുക മോൻ മോളോട് പറഞ്ഞു കൊടുക്കുക കുഞ്ഞുമോളെ കുഞ്ഞുമോളെ നക്ഷത്രം എന്നാശേലാണേലും അതിൻ്റെ അകത്ത് ബൾബ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാടി നക്ഷത്രം എന്നാ ശേലാണെങ്കിലും അതിനുള്ളിൽ ബൾബ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാടി എന്നാ കുഞ്ഞു പറഞ്ഞപ്പോൾ അതെന്റെ ചങ്കി കയറി എന്നാ മോനെ വേവിച്ചാ നീ വല്യ പാട്ട് പാടി നടക്കും പാട്ട് നടക്കും വചനവും പറഞ്ഞ് നടക്കും ഇല്ല ഇതല്ല എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നീ ആകുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഡിസൈനുകൾ ഉണ്ട് നിന്റെ പദവി ആയിരിക്കാം നിന്റെ പഠനമായിരിക്കാം നിന്റെ ജോലി ആയിരിക്കാം നിന്റെ സമ്പത്തായിരിക്കാം നിന്റെ മക്കളായിരിക്കാം ഒക്കെ ഒക്കെ ഡിസൈൻ മാത്രമാണ് എന്നാൽ ഈ ഡിസൈൻ അതിൻ്റെതായ ഉജ്ജ്വലമുണ്ടാകണമെങ്കിൽ ഞാൻ എന്ന വെളിച്ചം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം അത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായപ്പോൾ കുറിക്കാൻ കർത്താവ് കൃപ നൽകി വാവാ എന്നുള്ളിൽ സ്നേഹത്തൂവാല കൊണ്ടു തുടക്കാം അല്ല ലുയാ ആ സംഭവത്തിൽ നിന്ന് ഈ പാട്ട് എഴുതിയത് ഞാനിത് പറഞ്ഞു വന്നറിയാമോ എൻ്റെ സ്നേഹസോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ക്രിസ്തു അഭ്യസനം ഇത് തന്നെയാ മക്കളെ മക്കളെ വേറെ ഒന്നും നിങ്ങൾക്ക് ശാശ്വത സന്തോഷം തരികയല്ല ഇന്നലെ ബാക്കി ഞാൻ പാടിയ പേടിക്കുകയല്ലോ അല്ലേ ഇല്ലല്ലോ അതിങ്ങനെ പ്രേരണയായി കിട്ടുക ശാശ്വത ഭാഗ്യം നരനരുളീടൻ കഴിവില്ലാത്തൂരൻ പാർപ്പിടമേ കണ്ടോ ഇവിടുത്തെ പാർപ്പിടങ്ങൾക്കൊന്നും ശാശ്വത ഭാഗ്യം തരാൻ പറ്റിയല്ല പാർപ്പിടങ്ങൾ നല്ലതാ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ദൈവം തരുന്ന സമ്പത്ത് അനുഭവിക്കണം നമുക്ക് വേണം എല്ലാം വേണം അവിടെയൊന്നും ഒന്നും മനസ്സൊടക്കി കിടക്കാതെ എല്ലാം കിട്ടുമ്പോഴും ഈശോ നീ അല്ലേ എല്ലാം തരുന്നത് നിനക്ക് മഹത്വം എന്ന് പറയുന്ന ഒരു ഹൃദയത്തേറ്റം നമ്മളെ ഭരിക്കണമെന്ന അമ്മ ഭരിക്കണമെന്നു അത്ര മതി അമ്മയ്ക്ക് അത് മതി അമ്മക്ക് അത് മതിയ്യ വലതരങ്ങളെ ഈ ആനുകാലിക കാലഘട്ടത്തിൽ മരിയ ചിന്തകളെ നമ്മൾ കൂട്ടി കിണക്കുമ്പോൾ എന്തിനീ മരിയ കൂട്ടായ്മ എന്തിനാണ് ഈ ജപമാല പ്രാർത്ഥനയുടെ ആഴം എന്തിനാണ് ദിവ്യകാരുണ്യ സന്നിധി നമുക്കറിയാമല്ലോ കുർബാന എഴുന്ന ജപമാല ചൊല്ലുന്നു അങ്ങനെ പറഞ്ഞു പറയുമ്പോ സ്വസ്ഥയായിരുന്നു കുർബാനയോട് ചിന്തിച്ചിട്ടില്ലേ കുർബാന എഴുന്നള്ളിച്ച് എഴുന്ന ജപമാല ചൊല്ലുന്നത് ആഴങ്ങൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അവർണനീയം എന്താ ഒരു മരം മരം ഒരു ആ മരത്തിലെ ഫലം അരുത് ഭക്ഷിക്കരുത് ദൈവം താക്കിയത് കൊടുത്തു കൽപ്പന കൊടുത്തു പക്ഷേ ആദ്യ അവൾ സർപ്പത്തിൻ്റെ പ്രേരണയിലും പ്രലോഭനത്തിലും മയങ്ങി ഇതാ അവൾ ആ അരുതെന്ന് പറഞ്ഞ ഫലം പറിച്ചു മനുഷ്യനു കൊടുത്തു മനുഷ്യൻ മരിച്ചു ആത്മീയ മരണം അനന്തകരുണയായ ദൈവം മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുവാൻ മനസ്സാവുകയാ വീണ്ടും ദൈവം തേടി മറ്റൊരു ഹവയെ രണ്ടാം ഹൗവ മറിയം അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ ആ ദൈവത്തിന് സ്തുതി പാടി മറിയും അങ്ങ് മാത്രമാണ് ദൈവം അങ്ങ് ശക്തനായവൻ വലിയ കാര്യം ചെയ്യുന്നു അല്ലാതെ ഈ ദാസിക്ക് എന്താ ഉള്ളത് ഒരു തുറന്ന് സമർപ്പണം സോദരങ്ങളെ ദൈവം മനസ്സായി ഇവൾ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൾ തന്നെ ആ ഉദരത്തിൽ ദൈവം പിറക്കുകയാ ദൈവം പിറക്കുകയാ ആ ദൈവത്തെ ആ ദൈവപുത്രനെ കൊണ്ട് ഈ ഈ മറിയം സഞ്ചരിച്ചു ദൈവം മനസ്സായി ഒരു മരം കൂടി നടാം അങ്ങനെ എന്ന പോലെ മറ്റൊരു മരം നട്ടു കാൽവരിയിൽ മരത്തിന്റെ പേരെന്താണ് കുരിശ് അവിടെ ഇതാ ഒരു ഫലം ഒരു ഫലം നിത്യജീവന്റെ ഫലം സോദരങ്ങളെ ആ കുരിശിൽ കിടക്കുന്ന ഫലം അത് മറിയത്തിന്റെ ഉദരഫലമാണ് ഹലലുയാ അത് കഴിക്കുന്നവൻ ജീവിക്കും അപ്പോൾ അവൻ ദിവ്യകാരുണ്യമായി അരുളിക്കയിൽ അവൻ വാഴുമ്പോൾ കുരിശിനു ചുവട്ടിൽ നിന്ന് അമ്മ നിന്നതുപോലെ തന്നെ ആ കുരിശിനു ചുവട്ടിൽ നിന്ന് ഈ പുത്രനെയും അല്ലെങ്കിൽ അമ്മയെയും മക്കളെയും പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ആ ബന്ധത്തിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയുണ്ട് അതുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലെ ജപമാലയ്ക്ക് അവർണ്ണനീയമായ കൃപയുടെ ഒഴുക്ക് സ്വർഗം ഇതാ ഒഴുകി തരികയാണ് അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലുന്നുണ്ട് നമ്മൾ സമയം കിട്ടുന്ന മുഴക്കായി പള്ളിയിൽ പോയി വി സീത കഴിച്ച് ആ സക്രാരിയിലേക്ക് നോക്കി ജപമാല അർപ്പിക്കുമ്പോൾ അവർണനീയമായ കൃപകൾ കുത്തൊഴുക്കായി നമ്മുടെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിത പ്രവർത്തന മേഖലകളെ അനുഗ്രഹത്തിന്റെ വലിയ നിർദ്ധരി കൊണ്ട് മൂടും വലതമൂർത്തി അതുകൊണ്ട് സോദനങ്ങളെ ജപമാല ചൊല്ലി അതെങ്ങനെയായിരിക്കണം പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഭക്തിയോട് ശ്രദ്ധയോടുകൂടിയാ ചൊല്ലേണ്ടത് ഇത് പതിവായി പോയത് കൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട് എന്താ പരിശുദ്ധമറിയമേ നമുരാമേ ഭാവികളായ വേണ്ടി ഇങ്ങനെയൊരു ഒരു ശൈലി അതൊന്നും മാറിയിട്ട് ഒന്ന് ചൊല്ലാം നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുണ്ടോ സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി അല്പം കൂടി ഒന്ന് ബ്രേക്ക് പിടിച്ച് അതിന്റെ അർത്ഥവും തിരിച്ചറിഞ്ഞ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എന്ത് ഭംഗിയ സ്വർഗം അത് കയ്യേറ്റി കിടക്കും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ശൈലികളും ഒന്ന് മാറ്റുകയാണെങ്കിൽ അതിനൊരു ഒരു ഒരു ആഴമുണ്ടാകും നമ്മുടെ വ്യക്തിത്വ തലങ്ങളിൽ തന്നെ ഒരു ദൃഢത എൻ്റെ ക്രിസ്തോന്മുഖമായ ആ രക്ഷകന്റെ ഒരു ഊർജം നമ്മളെ ഭരിക്കാൻ തുടങ്ങും